الحمد لله، الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. سورة الأنعام 7-8 സൂക്തങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولو نزلنا عليك كتابا في قرطاس فلمسوه بأيديهم لقال الذين كفروا إن هذا إلا سحر مبين. وقالوا لولا أنزل عليه ملك ولو أنزلنا ملكا لقضي الأمر ثم لا ينظرون. ولو جعلناه ملكا لجعلناه رجلا وللبسنا عليهم ما يلبسون. ولو نزلنا عليك كتابا، നാം താങ്കളുടെ മേൽ ഒരു വേദത്തെ ഇറക്കിയാൽ, ഫി ഖിർത്താസിൻ ഒരു കടലാസിൽ, ഫലമസൂഹു എന്നിട്ട് അവർ തൊടുകയും ചെയ്തു, ബിഐദിഹിം അവരുടെ കൈകൾ കൊണ്ട്, ലഖാലല്ലദീന കഫറു തീർച്ചയായും നിഷേധികൾ പറയും, ഇൻ ഹാദാ ഇല്ലാ സിഹ്റു മുബീൻ ഇത് തെളിഞ്ഞ ആഭിചാരമല്ലാതൊന്നുമല്ല. വഖാലു അവർ ചോദിക്കുന്നു, ലൗല ഉൻസിൽ അലൈഹി മലക്കുൻ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മേൽ ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല. വല വൻസൽന മലക്കൻ നാം ഒരു മലക്കിനെ ഇറക്കിയാൽ, ല കുളിയൽ അമ്രു കാര്യം തീരുമാനിക്കപ്പെടും, സുമ ലാ ഉള്ളറൂൻ പിന്നീട് അവർക്ക് അവസരം നൽകപ്പെടുന്നതല്ല. വലവ് ജാൽനാഹു മലക്കൻ നാം അതിനെ ആ പ്രവാചകനെ ഒരു മലക്കാക്കിയിരുന്നുവെങ്കിൽ, ല ജാൽനാഹു റജുലൻ നാം അദ്ദേഹത്തെ ഒരു മനുഷ്യനായിട്ടാണ് നിയോഗിക്കുക. വല ലബസ്ന അലൈഹിം മാ യൽബിസൂൻ അപ്പോഴും അവർക്ക് ഉള്ള ആശയക്കുഴപ്പം പോലെ നാം അവരെ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്തുമായിരുന്നു. അപ്പോഴവർ ഉണർത്തുന്ന ആശയക്കുഴപ്പത്തിൽ തന്നെ അവർ അകപ്പെടുമായിരുന്നു. ഒരിക്കൽ കൂടെ ഞാൻ അർത്ഥം ആവർത്തിക്കാം. വലവ് നസ്സൽന അലൈക കിതാബൻ, വലവ് നസ്സൽന നാം ഇറക്കിയാൽ, അലൈക നിന്റെ മേൽ, കിതാബൻ ഒരു വേദം, ഫി ഖിർത്താസിൽ ഒരു കടലാസിൽ എഴുതിയ നിലയിൽ, ഫലമസൂഹു എന്നിട്ട് അവർ അതിനെ തൊട്ടുനോക്കുകയും ചെയ്തു, ബി ഐദീഹിം അവരുടെ കൈകൾ കൊണ്ട്, ല ഖാലല്ലദീന കഫറു തീർച്ചയായും സത്യനിഷേധികൾ പറയും, ഇൻ ഹാദാ ഇല്ലാ സിഹ്റു മുബീൻ ഇത് തെളിഞ്ഞ ആഭിചാരം, സിഹ്റല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. വഖാലു ലൗല ഉൻസിൽ അലൈഹി മലക്കുൻ പിന്നെ അവർ ചോദിക്കുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മലക്കിനെ ഇറക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല, അതെന്തുകൊണ്ടാണ്? വല വൻസൽന മലക്കൻ നാം ഒരു മലക്കിനെ ഇറക്കിയാൽ, കൊളിയൽ അമ്രു കാര്യം തീരുമാനിക്കപ്പെടും, അതോടുകൂടി കാര്യം വിധിക്കപ്പെടും, സുമ പിന്നെ ലാ യുള്ളറൂൻ അവർക്ക് അവസരം നൽകപ്പെടുകയില്ല, അവധി നൽകപ്പെടുകയില്ല. വലവ് ജാൽനാഹു മലക്കൻ നാം അവനെ പ്രവാചകനെ ഒരു മലക്കായിട്ട് നിയോഗിച്ചിരുന്നുവെങ്കിൽ, ല ജാൽനാഹു റജുലൻ ഒരു പുരുഷരൂപത്തിൽ ഒരു മനുഷ്യരൂപത്തിലാണ് നാം നിയോഗിക്കുക. വല ലബസ്ന അപ്പോൾ അങ്ങനെ അപ്പോഴും അവ നാം അവരെ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്തും, അവരിൽ സംശയമുണ്ടാക്കും. വല ലബസ്ന അലൈഹിം അവരുടെ മേൽ ആശയക്കുഴപ്പമുണ്ടാക്കും. മാ യൽബിസൂൻ അവർ ഉള്ള ആശയക്കുഴപ്പത്തിൽ അവരുള്ള സംശയത്തിൽ തന്നെ അവരകപ്പെടും. അപ്പോൾ മക്കയിലെ നിഷേധികൾ ഉന്നയിച്ചിരുന്ന വളരെ ബാലിശ്യമായ ചില ആവശ്യങ്ങളാണ്. ഒന്ന്, ഈ വേദം ഒരു കടലാസിൽ എഴുതപ്പെട്ട വിധത്തിൽ ആകാശത്തു നിന്ന് ഇറക്കപ്പെട്ടാൽ അപ്പോൾ ഞങ്ങൾക്കത് കണ്ട് വിശ്വസിക്കാമായിരുന്നു. സൂറത്തു നിസായിലെ 153-ാമത്തെ സൂക്തത്തിൽ ഇത് വളരെ വ്യക്തമായി ജൂതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സില അലൈഹിം കിതാബം മിനസ് സമാഇ. വേദക്കാർ നിൻ ആവശ്യപ്പെടുന്നു, നിന്നോട് ചോദിക്കുന്നു, അവർക്ക് ആകാശത്തു നിന്ന് ഒരു വേദം ഇറക്കണം, നീ ഇറക്കണം എന്ന്. മൂസാ നബിയോട് ഫഖാലു ഫഖദ് സഅലു മൂസാ അക്ബറ മിൻ ദാലിക, മൂസാ നബി അലൈഹി സ്വലാമിയുടെ ഇതിനേക്കാൾ വലിയ കാര്യം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫഖാലു അരിനല്ലാഹ ജഹ്റത്ത, ഞങ്ങൾക്ക് അള്ളാഹുവിനെ നേർക്കുനേരെ പരസ്യമായി കാണിച്ചു തരണമെന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. ഫഅഖദതുഹും അസ്വാഇഖത്തു ബിളുൽമിഹിം, അവരുടെ അക്രമം കാരണം ഒരു വലിയ ഗർജനം അവരെ പിടികൂടി എന്നാണ് സൂറത്തു നിസായിലെ 153-ാമത്തെ സൂക്തത്തിൽ നമുക്ക് കാണാൻ കഴിയുക. സൂറത്തു സുഖ്റുഫിൽ 53-ാമത്തെ ആയത്തിൽ അവർ ചോദിക്കുന്ന വിഷയം അള്ളാഹു തആല പറയുന്നുണ്ട്, ഫലൗല ഉൽഖിയ അലൈഹി അസ്വിറത്തു മിൻ ദഹബിൻ, സ്വർണ വളകൾ അദ്ദേഹത്തിന് നൽകപ്പെടാത്തത് എന്തുകൊണ്ടാണ്?
അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ മലക്കുകൾ ഉണ്ടാവേണ്ടതില്ലേ എന്നവർ ചോദിക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അകമ്പടി ആയിക്കൊണ്ട് മലക്കുകൾ മുക്കുത്തരിനീന് അകമ്പടി ആയിക്കൊണ്ട് മലക്കുകൾ വരേണ്ടതില്ലേ എന്നവർ ചോദിക്കാറുണ്ടായിരുന്നു. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് അകമ്പടിയായിക്കൊണ്ട് അദ്ദേഹത്തിന് സേവകരായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ എന്നുള്ള വണ്ണം കുറച്ച് മലക്കുകൾ, ചുരുങ്ങിയത് ഒരു മലക്കെങ്കിലും, ഇത് അല്ലാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെട്ട പ്രവാചകനാകുന്നു, നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ പിൻപറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ ഉണ്ടാവേണ്ടതല്ലേ എന്നാണ് അവരുടെ ചോദ്യം. ഏഴാമത്തെ ആയത്തിൽ പറഞ്ഞ വിഷയം, എന്തുകൊണ്ട് കടലാസിൽ എഴുതപ്പെട്ട വിധത്തിൽ ഒരു വേദം നേർക്കുനേരെ ഇറക്കിക്കൂടാ? ഇത് അവർ വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല, വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല, വിശ്വസിക്കാതിരിക്കാൻ ഓരോരോ ന്യായങ്ങൾ നിരത്തുകയാണ്, സംശയങ്ങൾ ഉന്നയിക്കുകയാണ്. അതാണ് ഈ വിഷയം, ഈ സൂറകളിലുള്ള പരാമർശ വിഷയം. ഒരിക്കൽ കൂടെ അർത്ഥം പറഞ്ഞ കാര്യം വ്യക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വലവ് നസ്സൽന അലൈക കിതാബം ഫീ ഖിർത്താസിൻ, അവർ ആവശ്യപ്പെട്ട വിധത്തിൽ കടലാസിൽ, ഖിർത്താസ് എന്ന കടലാസ് എന്നാണ്, കടലാസിൽ എഴുതപ്പെട്ട വിധത്തിൽ, അഥവാ ഒരു മലക്കിനെ നിയോഗിച്ചുകൊണ്ട് ദിവ്യബോധനം വഹയ് നൽകുന്ന വിധത്തിലല്ലാതെ ആകാശത്തു നിന്ന് കടലാസിൽ എഴുതപ്പെട്ട വിധത്തിൽ ഒരു ഗ്രന്ഥം ഇങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ ഫലമസൂഹു ബി ഐദീഹിം, അവർക്കത് അവരുടെ കൈകൾ കൊണ്ട് തൊടാനും പറ്റി, തൊട്ടു മറിച്ചു, അങ്ങനെ അവർക്ക് ബോധ്യമാവുകയും ചെയ്തു, അല്ല അവർ സ്പർശിച്ചറിഞ്ഞു. എങ്കിലും ല കാലല്ലദീന കഫറു, അപ്പൊ കാഫറുകൾ എന്താ പറയാ, ഇൻഹാദാ ഇല്ലാ സിഹ്റു മുബീൻ, ഇത് വ്യക്തമായ ആഭിചാര മാരണമല്ലാതെ മറ്റൊന്നുമല്ല, ജാലവിദ്യയാണ്. അപ്പൊ അത് പറയാൻ പറയാലോ, അവർക്ക് നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ന്യായങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവരാവശ്യപ്പെട്ടത് കാണിച്ചു കൊടുത്താലും അവർ വിശ്വസിക്കാൻ തയ്യാറാവുകയില്ല. അപ്പോൾ അവർ പുതിയ മറു വാദങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുക. വക്കാലു, പിന്നെ അവർ പറയുന്നത് ലൗല ഉൻസിൽ അലൈഹി മലക്കുൻ, ഒരു മലക്കിനിറക്കേണ്ടതല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ. അദ്ദേഹം ഇങ്ങനെ എല്ലാവരുടെയും അവഗണനയ്ക്ക് വിധേയനായി, പരിഹാസ്യനായി, ആക്ഷേപത്തിനിരയായി, ചിലപ്പോഴൊക്കെ മർദ്ദിക്കപ്പെട്ട് ഇങ്ങനെ ഒറ്റപ്പെടേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹത്തിനൊരു സംരക്ഷകൻ എന്നുള്ള നിലയിലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആളുകൾക്ക് അറിയിപ്പ് നൽകുന്നവൻ എന്നുള്ള നിലയിലും എന്തുകൊണ്ടൊരു മലക്ക് നിയോഗിക്കപ്പെട്ടില്ല? അങ്ങനെ അല്ലാഹു തആല പറയുന്ന ഒരു മലക്കിനെ നിയോഗിച്ചാൽ അതോടുകൂടി കാര്യം തീരുമാനിക്കപ്പെടും. മലക്കിനെ മനുഷ്യനിലേക്ക് നിയോഗിക്കുക സാധാരണഗതിയിൽ, മലക്കുകളൊക്കെ അള്ളാഹുവിൻ്റെ അദൃശ്യമായ വിഷയത്തിൽപ്പെട്ടതാണ്. ഒന്നുകിൽ മനുഷ്യൻ മരിക്കാൻ നേരത്തെ മലക്കുകളുടെ സാമീപ്യം അവൻ അറിയും, അത് സച്ചരിതനായാലും ദോഷകാരിയായിരുന്നാലും. അതേപോലെ ഒരു സമൂഹത്തെ അള്ളാഹു തആല നശിപ്പിക്കുകയാണെങ്കിൽ മനുഷ്യരെ അയക്കും എന്ന് അള്ളാഹു തആല സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ലൂത്ത് നബി അലൈഹി സ്വലാമിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു മലക്ക് മനുഷ്യന് കാണാൻ പറ്റുന്ന, അനുഭവപ്പെടുന്ന വിധത്തിൽ നിയോഗിക്കപ്പെട്ടാൽ, മലക്കോ മലക്കുകളോ നിയോഗിക്കപ്പെട്ടാൽ അതോടുകൂടി കാര്യം തീരുമാനിക്കപ്പെടും. കാരണം ഈ ഇഹലോക ജീവിതം ഒരു പരീക്ഷണമാണെന്ന് അള്ളാഹു തആല നേരത്തെ തന്നെ പറഞ്ഞു തോന്നിയിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ അദൃശ്യമായ കാര്യങ്ങളെ മുഴുവനും ദൃശ്യമാക്കി കൊടുത്തുകൊണ്ട് കാര്യം നടത്തുകയാണെങ്കിൽ, കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണെങ്കിൽ പിന്നെ പരീക്ഷണത്തിന് പ്രസക്തിയില്ല. മരണാനന്തരമുള്ള ജീവിതത്തെ സംബന്ധിച്ച് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആളുകൾക്ക് കാണിച്ചു കൊടുത്താൽ പിന്നെ പരീക്ഷണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, അതൊക്കെ വൈബിൽ അള്ളാഹുവിൻ്റെ സ്വന്തം അറിവിൽ മാത്രം വെച്ചുകൊണ്ട് മനുഷ്യരെ പരീക്ഷിക്കുകയാണ് അള്ളാഹു എന്ന് അള്ളാഹു തന്നെ പറഞ്ഞു, നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അള്ളാഹു തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മലക്കുകൾ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു അദൃശ്യത്തിൻ്റെ മറ നീങ്ങി എന്നാണ് അർത്ഥം. അള്ളാഹു തആല അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ മലക്കുകളെ നിയോഗിച്ചാൽ അതോടുകൂടി കാര്യം തീരുമാനിക്കപ്പെട്ടു എന്ന് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഖാലു ലൗല ഉൻസില അലൈഹി മലക്കുൻ, അൻസലാറിനെ ഇറക്കി ഉൻസില ഇറക്കപ്പെട്ടു, എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ മലക്ക് ഇറക്കപ്പെടുന്നില്ല? വലവ് അൻസലന മലക്കല്ല കുളിയല്ല അമറു, മലക്കിനെ ഇറക്കിയാൽ കാര്യം തീരുമാനിക്കപ്പെടും. സുമ്മതായും ഉള്ളറു, പിന്നെ അവർക്ക് അവധി നൽകപ്പെടുകയില്ല. പിന്നീട് അവർക്ക് അവസരം നൽകപ്പെടുകയില്ല. അവരുടെ ഇത്തരത്തിലുള്ള വിദണ്ഡ വാദങ്ങളെ സംബന്ധിച്ച് നമ്മൾ സൂറത്തു ഇസ്രായേൽ 90 മുതൽക്ക് സൂക്തങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അവർ ആവശ്യപ്പെട്ടിരുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒറ്റ വാചകത്തിൽ ഞാനൊന്ന് പറഞ്ഞു പോകാം. അവർ അള്ളാഹുവിൻ്റെ ദൂതരോട് ആവശ്യപ്പെട്ടിരുന്നത് ഒന്ന് 90-ാമത്തെ ആയത്ത് മുതൽ നമ്മളൊന്ന് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ നമുക്കത് കാണാൻ കഴിയും. ഒന്ന്, ഈ ഭൂമിയിൽ, ഈ മണ്ണിൽ ഒരു ഉറവ ഒഴുക്കണം, അതാണ് തഫ്ജുറലന മിനൽ അർളി എംബു, ഈ മണ്ണിൽ ഒരു ഉറവ പൊട്ടി ഒലിക്കുന്നത് വരെ, ഒഴുകുന്നത് വരെ ഞങ്ങൾ നിന്ന് വിശ്വസിക്കുകയില്ല. ഒന്ന്. രണ്ടാമത്, അവർ ആവശ്യപ്പെട്ടിരുന്നത് താങ്കൾക്ക് ഒരു ഈത്തപ്പനയുടെയോ അതുപോലെ തന്നെ മുന്തിരിയുടെയോ വലിയ തോട്ടം ഉണ്ടാകണം, എന്നിട്ട് ആ തോട്ടങ്ങൾക്കിടയിലൂടെ പുഴകൾ ഒഴുക്കി കാണിച്ചു തരണം,
ആകാശത്തിൻ്റെ ഒരു കഷ്ണം താഴേക്ക് വീഴണം, അല്ലെങ്കിൽ താങ്കൾ അള്ളാഹുവും മലക്കുകളും നേർക്കുനേരെ ഇറങ്ങി വരണം, അല്ലെങ്കിൽ താങ്കൾക്ക് സ്വർണം കൊണ്ടുള്ള ഒരു ആഡംബര ഭവനം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് കാണണം, അല്ലെങ്കിൽ താങ്കൾ ആകാശത്തേക്ക് പോയി ഒരു രേഖ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരണം, ഒരു എഴുത്ത് വാങ്ങിക്കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആവശ്യങ്ങളായിരുന്നു അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉന്നയിച്ചിരുന്നത് എന്ന് സൂറത്തു ഇസ്രായിലെ 90 മുതൽക്കുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. വലൌ ജഅൽനാഹു മലക്കൽ, ഇനി നാം ആ പ്രവാചകനെ ഒരു മലക്ക് ആയി നിയോഗിക്കുകയാണെങ്കിൽ, അതായത് പ്രവാചകൻ മനുഷ്യൻ എന്നുള്ളതിന് പകരം ഒരു മലക്കായിട്ടാണ്, ഒരു മലക്കിനെയാണ് നാം പ്രവാചകനായി നിയോഗിക്കുന്നതെങ്കിൽ അപ്പോഴും മലക്കിൻ്റെ സാക്ഷാൽ രൂപത്തിൽ ഇറക്കാൻ പറ്റൂല. കാരണം സാക്ഷാൽ രൂപത്തിൽ മലക്ക് ഇറങ്ങി പ്രവാചകത്വം പറഞ്ഞാൽ ജനങ്ങൾ പറയും ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരെയല്ലേ പ്രവാചകനായി അയക്കേണ്ടത്, മലക്കുകൾ അയച്ചിട്ട് ഞങ്ങളും അവരും തമ്മിൽ യാതൊരു സാമീപ്യമില്ല, യാതൊരു സാമ്യവും ഇല്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ അവർ പറയും, അങ്ങനെ വരുമ്പോൾ നമ്മൾ അവനെ അദ്ദേഹത്തെയും ഒരു മനുഷ്യരൂപത്തിലാണ് അയക്കുക. റജുൽ പറഞ്ഞാൽ പുരുഷൻ എന്നാണ് വാക്കർത്ഥമെങ്കിലും മനുഷ്യൻ. അപ്പോൾ വലൌ ജഅൽനാഹു മലക്കൻ, നാം ആ പ്രവാചകനെ ഒരു മലക്ക് ആയി നിയോഗിക്കുകയാണെങ്കിൽ, ജഅൽനാഹു റജുൽ, അപ്പോഴും നാം ഒരു മനുഷ്യരൂപത്തിലാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുക, അദ്ദേഹത്തെ പ്രവാചകത്വം നൽകി വിടുക. മലക്ക് പ്രവാചകനായി വന്നാലും മനുഷ്യരൂപത്തിലാണല്ലോ വരിക, അപ്പോഴും അവർക്ക് ഈ മനുഷ്യനെയാണോ പ്രവാചകനായി അയച്ചത് എന്നവർ പറയും. മലക്കിൻ്റെ സാക്ഷാത് രൂപത്തിൽ അയച്ചാലും അപ്പോഴും അവർക്ക് പറയാം ഞങ്ങൾക്കിടയിൽ മലക്കിനെ അയച്ചിട്ട് എന്താ കാര്യം, മലക്കുകൾ വേറൊരു തരം സൃഷ്ടികളാണ്, അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിരെ നിൽക്കുക സാധ്യമല്ല, മനുഷ്യൻ്റെ അവസ്ഥ അതല്ലോ അതല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളിലേക്ക് മനുഷ്യരെയാണ് അയക്കേണ്ടത് എന്നവർ അപ്പോഴും പറയും. വലലബസ്നാലേഹിം, അതാണ് വലലബസ്നാലേഹി, നാം അവർക്ക് ആശയക്കുഴപ്പം സംശയം സന്ദേഹമുണ്ടാക്കുമായിരുന്നു. മായൽബിസൂൻ, ഇപ്പോഴവർ അവർക്കുണ്ടാകുന്ന ആശയക്കുഴപ്പം പോലെ സംശയം പോലെ തന്നെ, ഇപ്പോഴവർക്ക് എന്ത് തരത്തിലുള്ള ആശയക്കുഴപ്പവും സംശയവുമാണ് ഉള്ളത്, അത്തരത്തിലുള്ള ആശയക്കുഴപ്പവും സംശയവും അപ്പോഴും നാം അവരിൽ ഉണർത്തുമായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വതആല യാതൊരു സംശയത്തിനും ആശയക്കുഴപ്പത്തിനും പഴുതില്ലാത്ത വണ്ണം അവൻ്റെ വിശ്വാസ കാര്യങ്ങളും അവൻ്റെ കർമ്മകാര്യങ്ങൾ, അവൻ നിശ്ചയിച്ചിരിക്കുന്ന, അവൻ നിർണയിച്ച് നൽകിയിരിക്കുന്ന കർമ്മകാര്യങ്ങളും അപ്പാടെ സ്വീകരിക്കുന്ന, അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന, പ്രവർത്തിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഞാൻ ഒരിക്കൽ കൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വലൌ നസ്സൽനാ അലൈക കിതാബം ഫീ ഖിർത്താസിൻ, ഒരു കടലാസിൽ എഴുതിക്കൊണ്ട് നിനക്ക് ഒരു വേദത്തെ നാം ഇറക്കിയാൽ, ഫലമസൂഹു ബി ഐദീഹിം, എന്നിട്ട് അവർ അതിനെ നിങ്ങൾ അവരുടെ കൈകൾ കൊണ്ട് തൊടുകയും ചെയ്താൽ, ലഖാലല്ലദീന കഫറു, നിഷേധികൾ തീർച്ചയായും പറയും, ഇൻ ഹാദാ ഇല്ലാ സിഹറും മുബീൻ, ഇത് വ്യക്തമായ തെളിഞ്ഞ ആഭിചാരമല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. വഖാലു, അവർ ചോദിക്കുന്നു, ലൗലാ ഉൻസിൽ അലൈഹി മലക്കുൻ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു മലക്ക് ഇറക്കപ്പെടുന്നില്ല. വലവ് വംസൽന മലക്കൻ, നാം ഒരു മലക്കിനെ നിയോഗിച്ചാൽ ഇറക്കിയാൽ, ലഖുദിയല്ല അമ്രു, കാര്യം തീരുമാനിക്കപ്പെടും, സുമ്മലായുള്ളറൂൻ, പിന്നെ അവർക്ക് അവസരം നൽകപ്പെടുകയില്ല. വലവ് ജഅൽനാഹു മലക്കൻ, നാം ആ ഒരു മലക്കിനെ പ്രവാചകനായി നിയോഗിച്ചാൽ, ലജഅൽനാഹു റജുലൻ, നാം അതിനെ അദ്ദേഹത്തെ ഒരു മനുഷ്യനായിട്ട് നിയോഗിക്കുമായിരുന്നു. വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ, അപ്പോഴും അവർക്ക് നേരത്തെയുള്ള ആശയക്കുഴപ്പങ്ങൾ നാം ഉണ്ടാക്കുമായിരുന്നു, അപ്പോഴും അവർക്ക് സംശയം വിട്ടു മാറുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു സംശയത്തിനും പഴുതില്ലാത്ത വണ്ണം അവനെ വിശ്വസിക്കുന്ന, അവനെ സ്വീകരിക്കുന്ന, അവൻ്റെ ദീനുൽ ഇസ്ലാമിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും രേഖപ്പെടുത്തട്ടെ. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.